എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഖേദം രേഖപ്പെടുത്തി കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ യാത്രയപ്പ് ചടങ്ങിനു ശേഷം നവീൻ ബാബുവിനെ ചേംബറിൽ വിളിച്ച് സംസാരിച്ചതായി കത്തിൽ. നികത്താനാവാത്ത നഷ്ടമെന്നും കത്തിൽ. പത്തനംതിട്ട സബ് കളക്ടർ നേരിട്ടെത്തിയാണ് കുടുംബത്തിന് കത്ത് കൈമാറിയത്. സേഫ് സൈനിൽ അബ്ദീൻ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും തിരുവനന്തപുരത്ത് നിന്ന്. സേഫ്, രാവിലെ മുതൽ തന്നെ കളക്ടർക്കെതിരായ ആരോപണങ്ങളുണ്ട്. ഈ കളക്ടർ അടക്കം ഇത്തരത്തിൽ ഈ പ്രതിയാണ് എന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള നെറേറ്റീവ് ഒക്കെ വന്നിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായ ഒരു ഖേദപ്രകടനം എന്ന് തന്നെ പറയാമല്ലേ? കാരണം ഈ സീൽ വെച്ച കവറിൽ ഈ പത്തനംതിട്ട സബ് കളക്ടർ നേരിട്ടെത്തി കുടുംബത്തിന് കത്ത് കൈമാറുമ്പോൾ അതൊരു ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ഖേദപ്രകടനം തന്നെയാണല്ലോ. അതെ സ്നേഹ, കുറച്ച് വൈകാരികമായിട്ടാണ് കത്ത് കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയൻ എഴുതിയിരിക്കുന്നത്. അത് കുറച്ച് ഉള്ളിൽ തട്ടിയുള്ള കത്തായി നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: പ്രിയപ്പെട്ട നവീന്റെ ഭാര്യ മഞ്ജുഷയ്ക്കും മക്കൾക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. പത്തനംതിട്ടയിൽ നിന്ന് തിരിച്ച് കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ഇത് എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കളക്ടർ തുടങ്ങുന്നത്. ഇന്നലെ നവീന്റെ അന്ത്യകർമ്മങ്ങൾ കഴിയുന്നതുവരെ ഞാൻ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു. നേരിൽ വന്ന് ചേർന്ന് നിൽക്കണമെന്ന് കരുതിയെങ്കിലും അത് സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ പാരഗ്രാഫ് അവസാനിക്കുന്നു. രണ്ടാമത് അദ്ദേഹം തുടങ്ങുന്നത്: നവീന്റെ കൂടെയുള്ള മടക്ക യാത്രയിൽ മുഴുവൻ ഞാൻ ഓർത്തത് നിങ്ങളെ കാണുമ്പോൾ എന്ത് പറയണം എന്നുള്ളതാണ്, എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് മാത്രമാണ് ഞാൻ ആലോചിച്ചത്. നവീന്റെ മരണം നൽകിയ നടുക്കം ഇപ്പോഴും എന്നെയും വിട്ടുമാറിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ പാരഗ്രാഫ് അവസാനിക്കുന്നുണ്ട്. മൂന്നാമത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇന്നലെ എന്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ആളാണ് നവീൻ. കാര്യക്ഷമതയോടും സഹാനുഭൂതിയോടും തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ച വ്യക്തിയായിരുന്നു 8 മാസത്തോളമായി എനിക്കറിയാവുന്ന നവീൻ. എനിക്ക് ഏത് കാര്യവും വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുന്ന പ്രിയ സഹപ്രവർത്തകനായിരുന്നു നവീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്നാമത്തെ പാരഗ്രാഫ് അരുൺ കെ വിജയൻ അവസാനിപ്പിക്കുന്നത്. നാലാമത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സംഭവിക്കാൻ പാടില്ലാത്ത നികത്താനാവാത്ത നഷ്ടമാണ് സംഭവിച്ചത്. ഈ വേദനയിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ പങ്കുചേരാൻ മനസ്സ് വെമ്പ് കൊള്ളുകയാണ്. നവീന്റെ വേർപാടിൽ എനിക്കുള്ള വേദനയും നഷ്ടബോധവും പതർച്ചയും പറഞ്ഞറിയിക്കാൻ എന്റെ വാക്കുകൾക്ക് കേൾപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിവൈകാരികമായിട്ടാണ് അരുൺ കെ വിജയൻ ആ ലെറ്റർ എഴുതിയിരിക്കുന്നത്. അഞ്ചാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത്: എന്റെ ചുറ്റും ഇരുട്ട് മാത്രമാണ് ഇപ്പോൾ. ഏത് വിഷയവും വിഷമഘട്ടത്തിലും അതിജീവിക്കാൻ എല്ലാവർക്കും കരുത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. പിന്നീട് ഒരവസരത്തിൽ നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കുത്തിട്ടുകൊണ്ടാണ് ആ കത്ത് അവസാനിപ്പിക്കുന്നത്. അതായത് അത് അവിടെ അവസാനിക്കുന്നില്ല, ഞാൻ നിങ്ങളെ അനുവാദത്തോടുകൂടി നിങ്ങളെ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അതിവൈകാരികമായിട്ടുള്ളൊരു കത്താണ് അരുൺ കെ വിജയൻ എഴുതിയിരിക്കുന്നത്. അതിനകത്തൊരു മാപ്പിന്റെ സ്വഭാവമില്ല, പക്ഷെ അതിവൈകാരികത അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. സ്നേഹ, അതായത് സേഫ്, ഈ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ് നവീൻ ബാബുവിന്റെ. ഈ അതിൽ ഈ കളക്ടർ അരുൺ കെ വിജയൻ ഒരക്ഷരം പോലും മിണ്ടാതെ ശബ്ദിക്കാതെ ഇരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അതിനൊക്കെ തന്നെ ഇത്തരത്തിൽ അതിവൈകാരികമായി ഒരു മാപ്പുപറച്ചിലിന്റെ രീതിയിൽ തന്നെയുള്ള ഒരു കത്ത് എന്ന് വേണമെങ്കിൽ കരുതാം അല്ലേ? അത് അന്ന് സംഭവിച്ച പോയ കാര്യത്തിൽ എനിക്ക് ഖേദമുണ്ട് എന്ന് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. പക്ഷെ കത്തിൽ എവിടെയെങ്കിലും അങ്ങനൊരു വാചകം അദ്ദേഹം സൂചിപ്പിക്കുന്നില്ല. അദ്ദേഹം നല്ല ഉദ്യോഗസ്ഥനായിരുന്നു, എനിക്ക് എന്ത് കാര്യവും വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ആളായിരുന്നു. ആ വേർപാട് എനിക്കുണ്ടാക്കിയ നടുക്കം ഇപ്പോഴും മാറിയിട്ടില്ല. അതിൽ നിന്ന്, ആ ഞെട്ടൽ നിന്ന് ഞാനിപ്പോഴും കര കയറിയിട്ടില്ല എന്ന തരത്തിൽ ഒരു ഒരു കുറ്റബോധത്തിന്റെ സ്വഭാവം കൂടി അതിനകത്തുണ്ട്. പക്ഷെ ഒരു മാപ്പ് പറച്ചിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നവീന്റെ കുടുംബത്തിനുണ്ടായ വേദനയിൽ താനും കൂടെയുണ്ട്, അതിനകത്ത് എന്തെങ്കിലും ഭാഗത്ത് നിന്ന് എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. പക്ഷെ പരസ്യമായ അതിനകത്ത് ആ കത്തിൽ അതങ്ങനെ പറയുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കത്തിന്റെ ആകെയുള്ള വായനയിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു കുറ്റബോധം അതിനകത്തുണ്ട്, എന്തിന്റെയോ ഒരു കുറ്റബോധം അതിനകത്തുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം. ശരി.